ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കാൽമുട്ട് വേദന, ഉപ്പുറ്റി വേദന, കാല് തരിപ്പ് അതൊക്കെ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു കുഞ്ഞൊരു എക്സസൈസ് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട രണ്ട് സിമ്പിളായിട്ടുള്ള ഹോം റെമഡീസും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ വേദനയൊക്കെ കാരണം വൈകുന്നേരം ഉറക്കൊന്നും വരില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആർക്കെങ്കിലുമൊക്കെ രണ്ടാഴ്ചയ്ക്ക് കൂടുതലൊക്കെ മുട്ടുവേദനയും കാൽവേദനയും ഒക്കെ നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണുക, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുക. അല്ലാണ്ട് നമുക്ക് വരുന്ന ചീള് കേസുകളൊക്കെ ഇതിൽ നിന്ന് മാറ്റാം. ചീള് കേസല്ല, ഒരുവിധപ്പെട്ട വേദനയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെന്താന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. സാധാരണ വിറ്റമിൻ ഡി കുറയുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാറ്. അപ്പോൾ നിങ്ങൾ രാവിലെയും വൈകിട്ടൊക്കെ ഇളം വെയിലൊക്കെ ഒന്ന് കൊള്ളുക. അതുപോലെ റാഗിപ്പൊടി, റാഗിപ്പൊടി എന്ന് പറയുന്നത് ഈ പുല്ലില്ലേ, പഞ്ഞപ്പുല്ല, പഞ്ഞിപ്പുല്ല എന്ന് പറയില്ലേ, ആ പുല്ലൊക്കെ കുറുക്കി കഴിക്കുക. നമ്മളിവിടെ റാഗിപ്പൊടി എന്ന് പറഞ്ഞിട്ടാണ് മേടിക്കണേ, അത് കുറുക്കി കഴിക്കുക. പിന്നെ ഇലക്കറികളൊക്കെ കഴിക്കുക. പിന്നെ ഇതിൽ കാണിച്ചു തരണ എക്സസൈസ് വളരെ സിമ്പിളാണ് കേട്ടോ. ജവ വളരെ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ്. അത് ഈ എക്സസൈസ് വളരെ സിമ്പിളാണ് പക്ഷെ വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ നിസ്സാരമെന്നൊക്കെ തോന്നിയാലും ഒരാൾ പുലിയാണ് കേട്ടോ. എന്ത് സംഭവം എന്നറിയോ, നമ്മൾ ജസ്റ്റ് കൈ രണ്ടും എന്താ പറയുക, വല്ല പ്രതലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എളിക്കോ കുത്തിയിട്ട് ഇങ്ങനെ പൊന്ത താഴെ പൊന്ത താഴെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ നിസ്സാരമാണെന്ന്. അപ്പോൾ തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 50 ഫസ്റ്റത്തെ ഡേ തന്നെ 50 മുട്ടിക്കാൻ ചിലപ്പോൾ നിങ്ങൾ പാടുപെടും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ്. ചിലപ്പോൾ കാല് വലിച്ചിലൊക്കെ തോന്നും പക്ഷെ നിങ്ങൾ നിർത്തരുത്. അപ്പോൾ 10-20 ആ ഒരു ബേസിൽ നിങ്ങൾ കൂട്ടി കൂട്ടി വരാം. ജസ്റ്റ് നമ്മൾ എളിക്ക് കുത്തണു, പൊന്തുണു, താഴ്ന്നു. ഇനിയിപ്പോൾ കുത്താത്തവർക്ക് വേണ്ട, പൊന്തുണു, താഴ്ന്നു. നമ്മൾ സൂഫിയും സുജാതയിലും സൂഫി ഡാൻസ് കളിക്കില്ലേ, തള്ളവരൽ വെച്ചിട്ട്, അത്രയ്ക്ക് അങ്ങോട്ട് ആത്മാർത്ഥത്തിൽ നിന്ന് കാണിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊന്ത താഴെ, അത്രയ്ക്കുള്ളൂ. ഏതെങ്കിലും ഗഡികളൊക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കയറി കാണണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്താം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ ഒരു ബൾസിന് എടുക്കുക. എന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ചൂടിൽ നമ്മുടെ കാല് മുങ്ങണ അളവിൽ വെള്ളം ഒഴിക്കുക. ചൂട് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമുക്ക് എത്ര ചൂട് സഹിക്കാൻ പറ്റണു ആ ഒരു ചൂടിൽ നമ്മൾ കാൽപാദം മുങ്ങണ പോലെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. കാൽപാദം മുങ്ങണ പോലെ നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഇന്ദുപ്പാണ്. ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഇന്ദുപ്പാണ്. ഈ ഒരു പാക്കിന് 10 രൂപയാണ്. ഇന്ദുപ്പ് തന്നെ നിങ്ങൾ ആഡ് ചെയ്യണം. ഇന്ദുപ്പില്ലെങ്കിൽ മാത്രം കല്ലുപ്പൊന്നും യൂസ് ചെയ്യാം. പക്ഷേ ഇന്ദുപ്പാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു ഗുണം തരണത്. ഇതിൽ നിന്ന് 1 സ്പൂൺ ഇന്ദുപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്യാണ്. ഈ വെള്ളത്തിൻ്റെ ചൂട് പോണ വരെ കാല് നമ്മളിതിൽ മുക്കി വെക്കണം. ഇതൊരു ദിവസത്തിൽ 2 തവണയൊക്കെ ചെയ്യാം. നമ്മുടെ വേദന അനുസരിച്ച് നമുക്ക് ചെയ്യാം. വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാണ്ട് അത് കാണിച്ചു തരാം. കാല് നല്ല പോലെ തുടക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യണത് വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ്. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഇന്ദുപ്പിട്ടിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിടിക്കാം, വേദന തോന്നുന്ന സമയത്തൊക്കെ പിടിക്കാം. പക്ഷേ ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്യാൻ പോണ ഒരു സ്റ്റെപ്പ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. നമ്മളിതുപോലൊരു ബാം എടുക്കുകയാണ്. ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ വേദനയ്ക്ക് പുരട്ടണ ഏത് ബാം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മുടെ കാലിൻ്റെ ഉള്ളംകാലില്ലേ, ഇവിടെ നന്നായിട്ട് ഈ ബാം ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. കാലിൻ്റെ അടിയിൽ നല്ല പോലെ, രണ്ട് കാലിൻ്റെ അടിയിലും നിങ്ങൾ നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. മൂവ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മൾ വേദനയ്ക്ക് തേക്കണ ഏത് ബാമായാലും പ്രശ്നമില്ല. നല്ല പോലെ തേച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോണത് 2 സോക്സ് എടുക്കുക. ഈ 2 സോക്സ് നമ്മുടെ കാലിലിടാണ്. ഇങ്ങനെ കാലിൽ സോക്സ് ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങാം. അപ്പോൾ നിങ്ങൾക്കൊരു കാല് വേദനയോ കാല് തരിപ്പോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ എക്സസൈസും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ കാല് വേദന, കാല് തരിപ്പ്, ഉപ്പുറ്റി വേദന അങ്ങനത്തെ എല്ലാം അത് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. കാല് വേദനയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കാം. വളരെ സിമ്പിളാണ്, പക്ഷെ ഇതിൻ്റെ റിസൾട്ട് ഗംഭീര റിസൾട്ടാണ്. നിങ്ങൾ നേരം വെളുക്കുമ്പോൾ ദൂരി കളഞ്ഞാൽ മതി. ഞാൻ പകലിടണോണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ വൈകുന്നേരമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തരിപ്പൊക്കെ ഫീൽ ചെയ്യുക. അപ്പോൾ ഇതിട്ടിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും. ബാം തേക്കാൻ മറക്കരുത്. ബാം തേച്ചിട്ടേ നിങ്ങൾ ഈ സോക്സ് ഇടാൻ പാടുള്ളൂ.
ചെയ്ത് നോക്കി നോക്കുക. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി.